ശിവശങ്കറിന്റേതും സ്വപ്നയുടേതും വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്നു സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു. അതിലെ ശരി തെറ്റുകൾ തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. വ്യക്തിപരമായ അഭിപ്രായങ്ങളിൽ നിലപാട് പറയാനില്ലെന്നും കെ പ്രകാശ് ബാബു 24നോട് പറഞ്ഞു. അത് രണ്ടും അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ്. അതിൻ്റെ ശരി തെറ്റുകൾ അന്വേഷണ ഏജൻസി അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നുള്ളത് കവിഞ്ഞ് അതിന്മേലൊരു കമൻറ്റ് രണ്ടുപേരുടെയും അഭിപ്രായ പ്രകടനങ്ങളിൽ പറയാൻ ഞാൻ തയ്യാറല്ല. തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പിയും കൊല്ലത്തു നിന്ന് സലിം മാലിക്കും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആദ്യം തനേഷിലേക്ക് പോകാൻ തോന്നുന്നു. തനേഷ്, സിപിഐഎം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. രണ്ട് നേതാക്കളും കൃത്യമായി തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. കാരണം ഇതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും വലിയ ചർച്ചയാക്കുന്നത് തന്നെ, പ്രതിപക്ഷം ഇത് ചർച്ചയാക്കുന്നത് തന്നെ ഗൂഢമായ ചില ലക്ഷ്യങ്ങൾ കൊണ്ടാണ്, അത് സർക്കാരിനെതിരെ തിരിയാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഈ പ്രതികരണങ്ങൾ, അല്ലേ സ്മിത? അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ അത്രത്തോളം പ്രസക്തമല്ല എന്നുള്ളത് തന്നെയാണ് സിപിഐഎമ്മിൻ്റെ വാദം. ഇത് ഒരു തരത്തിലും സിപിഐഎമ്മിനെ ബാധിക്കുന്നതുമല്ല. 2020 ഒക്ടോബറിൽ തന്നെ സ്വപ്ന ഇഡിക്ക് നൽകിയിട്ടുള്ള മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതാണ്. ആ ഘട്ടത്തിൽ തന്നെ ശിവശങ്കറിന് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തതയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് ആവർത്തിക്കുക മാത്രമാണ് സ്വപ്ന ചെയ്തിരിക്കുന്നത്. പുതുതായി ഒന്നുമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് സിപിഐഎം സ്വീകരിക്കുന്നത്. നേരത്തെ തന്നെ സിപിഐഎം ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു. മാത്രമല്ല, ചാനൽ ചർച്ചകളിലടക്കം സിപിഐഎം നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നത് അപൂർവമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്ന് രണ്ട് നേതാക്കൾ സിപിഐഎമ്മിന്റെ പ്രതികരിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ആ പ്രതികരണങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നതും. പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ളയും ഒപ്പം വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ സിപിഐഎം സംസ്ഥാന സമിതി അംഗം വി ശിവൻകുട്ടിയും. ഈ രണ്ട് പ്രതികരണങ്ങളും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. അതായത് ഇതൊന്നും സിപിഎമ്മിനെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് പോകേണ്ടതില്ല. രണ്ടുപേർ വ്യക്തിപരമായി നടത്തുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ അത് ആ നിലയിൽ തന്നെ നടക്കട്ടെ. അക്കാര്യത്തിലെല്ലാം തീരുമാനമെടുക്കേണ്ടത് കോടതിയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളുമാണ്. അവർ തീരുമാനിക്കട്ടെ. ഇവർ ജാമ്യത്തിലിറങ്ങിയ പ്രതികളാണ്. സ്വാഭാവികമായും അതിൻ്റെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് രണ്ട് നേതാക്കളും വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ SRP പറയുന്നത്, ഈ പുസ്തകം പൂർണ്ണമായും വായിച്ചു, അതിലൊരു ചെറിയ ഭാഗം മാത്രമാണ് സ്വപ്ന സുരേഷിനെ കുറിച്ച് പറയുന്നത്. മറ്റു കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെയുമാണ് പുസ്തകം കൂടുതലായും പറയുന്നത്. ഒപ്പം തന്നെ ജയിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും എം ശിവശങ്കർ വെക്കുന്നുണ്ട്. അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നുള്ളതാണ്. അതിനകത്ത് എടുത്തു ചോദിച്ച ഒരു ചോദ്യം നമ്മൾ ഈ പുസ്തകം എഴുതിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ തയ്യാറില്ല. അത് നിലവിലെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് എന്നും എസ് രാമേന്ദ്രൻ പിള്ള പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും സിപിഐഎമ്മിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യ പ്രതികരണമാണ് ഈ രണ്ടും, അതായത് പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമേന്ദ്രൻപിള്ളയുടെയും വി ശിവൻകുട്ടിയുടെയും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. തീർച്ചയായും തനേഷ് തമ്പി, അഭിനന്ദനങ്ങൾ. 24നോടാണ് സിപിഐഎം നേതാക്കൾ ആദ്യമായി ഈ വിഷയത്തിൽ മനസ്സ് തുറന്നൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. നമ്മൾ സലിം മാലിക്കിലേക്ക് പോകുന്നു. സലിം മാലിക്, സിപിഐയുടെ ഭാഗത്ത് നിന്ന് ഇതിലെ ശരിതെറ്റുകളൊന്നും സിപിഐ ചികഞ്ഞു നോക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു തുറന്ന പറച്ചിൽ കൂടി വരികയാണ്. അതായത് സിപിഐഎമ്മിന്റെ അഭിപ്രായം എന്താണ് എന്ന് ഇപ്പോൾ തനേഷ് പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് തന്നെയല്ലേ പ്രകാശ് ബാബുവിന്റെ ഭാഗത്തു നിന്ന് നമുക്കിന്ന് ഈ അഭിമുഖത്തിൽ കേൾക്കാൻ കഴിഞ്ഞത്? സുജയ, ഏറെക്കുറെ സമാനമായി സിപിഐഎമ്മിൻ്റെ അഭിപ്രായത്തിന് സമാനമായൊരു അഭിപ്രായം തന്നെയാണ് ഈ വിഷയത്തിൽ സിപിഐ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സിപിഐ ഇതൊരു രാഷ്ട്രീയ ആരോപണമായി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി പറയുന്നു. കാരണം സ്വപ്നയുടെയും ശിവശങ്കറിൻ്റെയും ആരോപണങ്ങൾ രണ്ടും വ്യക്തിപരമാണ് എന്ന് സിപിഐഎം പറഞ്ഞതിന് സമാനമായി തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ കമൻറ്റുകൾ പറയാൻ സിപിഐ ഇല്ല. ഈ വിഷയത്തിലെ ശരിതെറ്റുകൾ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ഇവിടുത്തെ അന്വേഷണ സംഘങ്ങളാണ് അതിൻ്റെ ശരിതെറ്റുകൾ വേർതിരിച്ചെടുക്കുന്നത്. അത് അവർ തന്നെ ചെയ്തുകൊള്ളും എന്നാണ് വിഷയത്തിൽ സിപിഐ പറയുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകരചനയുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. അതിൽ സിപിഐഎമ്മിൽ നിന്നും ഘടകവിരുദ്ധമായ ഒരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനും സാഹിത്യരചനകൾ നടത്തുന്നതിൽ എതിർപ്പില്ല എന്നാണ് ഇപ്പോൾ പ്രകാശ് ബാബു, സിപിഐയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു പറയുന്നത്. അവർക്ക് സ്വതന്ത്രമായി ഈ ഇത്തരത്തിലുള്ള സാഹിത്യരചനകൾ എഴുതാനുള്ള സാഹചര്യം ഉണ്ടാവണം. അത് മുൻപ് ജേക്കബ് തോമസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു പാർട്ടി നിലപാട് എന്നുള്ള ഒരു അഭിപ്രായം കൂടിയാണ് ഇപ്പോൾ സിപിഐയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. സുജയ, വ്യക്തമാണ് സലിം മാലിക്കും തനേഷ് തമ്പിയുമാണ് ഇടതുപക്ഷത്തു നിന്നുള്ള ശക്തമായ പ്രതികരണങ്ങൾ, എന്നാൽ നിലപാട് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ചാനൽ ചർച്ചകളിലേക്ക് വന്നിരുന്ന ഈ വിഷയത്തിൽ ന്യായീകരണമോ എതിർവാദമോ ഉന്നയിക്കാത്തത് എന്നുള്ളതിന്റെ ഒരു വ്യക്തത കൂടി വരികയാണ്. പാർട്ടിയുടെ കൃത്യമായ നിലപാടുണ്ടായിരുന്നു, ഇതിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്ന്, അതല്ലേ? അഭിപ്രായങ്ങൾ വ്യക്തിപരമെന്നുള്ള നിലപാടിലേക്ക് എത്തുന്നു എന്ന് ചുരുക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.